107 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. 80 31 ശ്രാവൺ 31 സീറ്റുകളിലേക്ക് ജെ ഡി എസ് ലീഡ് നില വർദ്ധിപ്പിച്ചു. ശ്രദ്ധേയമായ സംഖ്യയാണ്. ആ കള്ളിയിലേക്ക് എപ്പോഴും ഒരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്. അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയുള്ള സീറ്റുകളിലെല്ലാം ലീഡ് നേടുന്നു എന്നുള്ള മനസ്സിലാക്കാൻ 31 സീറ്റിലേക്ക് ജെ ഡി എസ് എത്തുകയാണ്. മൈസൂർ മേഖലയിൽ തന്നെയായിരിക്കും അവിടെ തന്നെ അവർക്ക് ലീഡ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കി. അവരുടെ പ്രകടനത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 30-40 സീറ്റ് അവരുടെ കള്ളിയിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ ജെ ഡി എസിന്റെ ഓൾഡ് മൈസൂരിലേക്ക് കോൺഗ്രസിന് കടന്നു കയറാനും സാധിച്ചിട്ടില്ല ശ്രാവൺ. കോൺഗ്രസിന് അവിടെ കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള സാധ്യത ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന്റെ ജെ ഡി എസിന്റെ നമ്പർ അനുസരിച്ച് കാണുന്നില്ല. 107 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ബി ജെ പി 80 സീറ്റിലെ ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ബി ജെ പിക്ക്. 31 ജെ ഡി എസ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ പ്രകടനം അവർ ആവർത്തിക്കുന്നു എന്ന് വേണം ഈ ഘട്ടം. കുമാരസ്വാമി പിന്നിൽ, കുമാരസ്വാമി ചന്നപട്ടണയിൽ പിന്നിലാണ് സി പി യോഗേശ്വരനെതിരെ. 31 ജെ ഡി എസ് ലീഡ് ചെയ്യുമ്പോഴും അവരുടെ നേതാവ് പിന്നിൽ പോയ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇനിയും അങ്ങോട്ട് ഒരുപാട് ദൂരം ബാക്കിയുണ്ട്. അവിടെ ആ മണ്ഡലത്തിൽ കുമാരസ്വാമിയുടെ ഭാര്യ തോറ്റിട്ടുണ്ട്, അനിതാ കുമാരസ്വാമി തോറ്റിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ആ മണ്ഡലത്തിൽ എച്ച് ഡി കുമാരസ്വാമി ചന്നപട്ടണയിൽ പിന്നിലാണ്. അങ്ങനെ ഒരു നിരന്തര സുരക്ഷിത മണ്ഡലം എന്ന് പറയാൻ കഴിയില്ല അല്ലേ ശ്രാവൺ? അതെ, ഒരിക്കലും ഇല്ല. അവിടെ സി പി യോഗേശ്വർ, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന സി പി യോഗേശ്വർ ജയിച്ച മണ്ഡലം കൂടിയാണ്. നേരത്തെ അവിടെ നിന്ന് എം എൽ എ ആയിട്ടുണ്ട്. യോഗേശ്വരനോടാണ് കുമാരസ്വാമി മുട്ടിയത്. അവിടെ ഇപ്പോൾ ഏതായാലും കുമാരസ്വാമി പിന്നിൽ പോയി. കിങ് മേക്കർ ആകാൻ പാർട്ടി ഉണ്ടെങ്കിലും കിങ് മേക്കർ ആകാൻ കുമാരസ്വാമി ഉണ്ടാകുമോ എന്ന ചെറിയ സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ലീഡ് നിലയിൽ മാറ്റമുണ്ട്. കോൺഗ്രസിന്റെ ലീഡ് 107 നിന്ന് 104 മൂന്ന് സീറ്റ് കുറഞ്ഞിരിക്കുന്നു. 104 കോൺഗ്രസ്, 80 ബി ജെ പി, 31 ജെ ഡി എസ്.